നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ സംഘർഷ ഭരിതമാണ് ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിലുള്ള വലിയ പോരാട്ടത്തിനിടയിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായി ഇപ്പോൾ ഇതാ നിർണായകമായ ഒരു വിവരം പുറത്തു വരുന്നു ഇസ്രായേലിലെ പ്രമുഖ പുരാവസ്തു ഗവേഷകൻ സീവ് ജാബു എൽറിച്ച് തെക്കൻ ലെബനാനിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായത് ഇസ്രായേൽ സൈന്യത്തിന്റെ സുരക്ഷാ അകമ്പടിയിൽ അദ്ദേഹം സൈനിക വേഷം ധരിച്ച് തെക്കൻ ലെബനാനിൽ എത്തിയിരുന്നു തെക്കൻ ലെബനാനിലെ ഷുമാ ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം എത്തിയത് ഇവിടെ വെച്ചാണ് ഹിസ്ബുല്ല ഇസ്രായേൽ പോരാട്ടം ഉണ്ടായതും ആ പോ വെടിവയ്പ്പിൽ കൊല്ലപ്പെടുകയും ചെയ്തത് ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് മറ്റൊരു ഓഫീസർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്ബുല്ല പ്രവർത്തകരെ പൂർണമായി ഒഴിപ്പിച്ചു എന്ന ഉറപ്പിലാണ് സിവിലിയനായ എൽറിച്ച് ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള അനുവാദം സൈന്യം നൽകിയത് പക്ഷേ കാര്യങ്ങൾ തകിടം അറിയുകയായിരുന്നു അറബ് ഗ്രാമങ്ങളും പുരാതന ജൂത സമൂഹവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഗവേഷണം നടത്തുകയായിരുന്നു എൽറിച്ച് അദ്ദേഹം ഇസ്രായേൽ രാഷ്ട്രത്തിന് ചരിത്രപരമായ ഒരു അടിത്തറ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വിദഗ്ധന്മാരിൽ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഓഫ്ര എന്ന ഗ്രാമം കൈയേറിയിരുന്നു ആ ഗ്രാമത്തിൽ ദീർഘകാലമായി താമസിക്കുകയായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട എൽ റിച്ച് മാത്രമല്ല ഫലസ്തീനികൾക്കും അറബ് ജനതയ്ക്കുമെതിരെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ വളരെയധികം വിമർശന വിധേയമായിട്ടുണ്ട് പ്രകോപനപരമായ നിലപാടുകളാണ് എൽറിച്ച് സ്വീകരിച്ചിട്ടുള്ളത് ഫലസ്തീനികൾക്കും അറബ് ജനതയ്ക്കുമെതിരെ എന്ന വിവരവും കൂടി പുറത്തു വരുന്നുണ്ട് നേരത്തെയും ഇസ്രായേൽ സൈന്യത്തിൻ്റെ സുരക്ഷയിൽ അറബ് പ്രദേശങ്ങളിലെ പുരാവസ്തു സ്ഥലങ്ങൾ എൽറിച്ച് വിശദമായി തന്നെ സന്ദർശിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് തെക്കൻ ലെബനാനിലെ ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു സ്ഥലം പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഗൊലാനി ബ്രിഗേഡിലെ സൈനികർക്കൊപ്പം സീവ് എൽ റിച്ച് ഇവിടേക്ക് വന്നത് യേശു ക്രിസ്തുവിന്റെ സഹചാരിയായിരുന്ന സിമയോണിന്റെ ശവകൂടീരം പരിശോധിക്കുകയായിരുന്നു എൽ റിച്ച് ലക്ഷ്യം ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല ഈ മേഖലയിൽ നിന്ന് ഹിസ്ബുള്ള പ്രവർത്തകരെ ഒഴിപ്പിച്ചുവെന്ന ധാരണ ഇസ്രായേൽ സൈനികം അവകാശപ്പെട്ടതനുസരിച്ചായിരുന്നു അതായത് ഹിസ്ബുള്ള പ്രവർത്തകരെയൊക്കെ ഹിസ്ബുള്ളയെ മുഴുവനായിട്ട് ഗ്രാമത്തിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാം എന്നൊരു അനുവാദം ഇസ്രായേൽ സേന നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വ്യക്തി അവിടേക്ക് പോയത് ഗൊലാനി ബ്രിഗേഡ് ചീഫ് ഓഫ് സ്റ്റാഫ് ബ്രിഗേഡിയർ ജനറൽ യോ വ്യാരം അദ്ദേഹത്തിന് സന്ദർശിക്കാനുള്ള അനുവാദം നൽകിയത് സൈനിക വേഷമൊക്കെ ധരിച്ച് ഗൊലാനി ബ്രിഗേഡ് മേധാവി അടക്കമുള്ള സൈനികർക്കൊപ്പം ചരിത്ര സ്ഥലത്ത് എത്തുകയായിരുന്നു അദ്ദേഹം ഉടനെയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായത് വെടിവയ്പ്പിലാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലി സൈന്യം തിരികെ വെടിവെച്ചു പക്ഷേ എൽറിച്ചും മറ്റൊരു സൈനികനും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഗുലാനി ബ്രിഗേഡ് ചീഫ് ഓഫ് സ്റ്റാഫ് ബ്രിഗേഡിയർ ജനറൽ യോവ് യാരമിന് സാരമായി പരിക്കേറ്റു ഈ ഒരു വെടിവെയ്പിൽ സിവിലിയനായ സീവ് എൽറിച്ച് യുദ്ധമേഖലയിലേക്ക് പോയത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നും അന്വേഷണം നടത്തുമെന്നും ഇസ്രായേൽ സൈന്യം പിന്നീട് പ്രതികരിക്കുകയുണ്ടായി എൽറിച്ചിന്റെ മരണം ഞെട്ടിച്ചുവെന്നായിരുന്നു മറ്റൊരു പ്രതികരണം ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ തീരാനഷ്ടമാണെന്നും ബെനിയാമിൻ ഗവർണർ ഇസ്രായേൽ ഗ്രാൻസ് പ്രതികരിക്കുകയുണ്ടായി അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം യേശു ദൈവമാണ് എന്ന ആദ്യകാലത്തെ ഒരു ലിഖിതം ഇസ്രായേലി ജയിലിന്റെ തറയിൽ നിന്നും കണ്ടെത്തി ആയിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ള മെഗിഡോ മൊസൈക്ക് എന്നറിയപ്പെടുന്ന ഈ ലിഖിതം ചാവുകടൽ ചുരുളുകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ കണ്ടെത്തലെന്നാണ് വാഷിംഗ്ടൺ ഡി സി സിയിലെ മ്യൂസിയം ഓഫ് ബൈബിൾ സിഇഒ കാർലോസ് കാമ്പോ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ മൊസൈക്ക് ലിഖിതം ഇന്ന് യു എസിലെ ബൈബിൾ മ്യൂസിയത്തിന്റെ സംരക്ഷണയിലാണുള്ളത് ഈ അപൂർവ കണ്ടെത്തൽ നടത്തിയത് മെഹിദോ ജയിലിലെ ഒരു തടവുകാരനാണ് തറയിൽ പതിച്ചിരുന്ന മൊസൈക്കിൽ ഗ്രീക്ക് ഭാഷയിൽ ദൈവസ്നേഹിയായ അക്കപെറ്റോസ് യേശുക്രിസ്തുവിനൊരു സ്മാരകമായി മേശ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ ദൈവമായി പ്രഖ്യാപിച്ച ആദ്യത്തെ ഭൗതിക വിളംബരം എന്നാണ് ഈ ലിഖിതത്തെ വിശേഷിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത